ഇതെന്തുകൊണ്ട് ഓട്ടോറിക്ഷയിൽ പോവാന്ന് നിശ്ചയിച്ചത്? നമ്മുടെ ചിഹ്നം അതായിരുന്നല്ലോ, ഓട്ടോറിക്ഷ ആയിരുന്നല്ലോ. ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ കൂട്ടിയതാണ് ജനങ്ങൾ ഇങ്ങോട്ട് അയച്ചത്. അപ്പോ ഓട്ടോറിക്ഷ ചിഹ്നത്തോടുള്ള ഒരു ബഹുമാനാർത്ഥം ജനങ്ങൾ നൽകിയ അംഗീകാരത്തിന് ഒരു നന്ദി സൂചകമായി ഞാൻ ഈ ചിഹ്നത്തിൽ തന്നെ പോകാൻ ഫസ്റ്റ് ഡേ അല്ലേ ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പൊ ആദ്യ ദിവസം ജനകീയമായിട്ട് തന്നെ പോകാൻ വെച്ചു. സാധാരണക്കാരൻ സാധാരണന്നല്ല, എല്ലാവരും ഉപയോഗിക്കുന്നല്ലോ ഓട്ടോറിക്ഷ. എനിക്ക് തോന്നുന്നു സാധാരണക്കാരനും പണമുള്ളവരും എല്ലാവരും ഒരു അത്യാവശ്യം വന്നാൽ പെട്ടെന്ന് നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ ഓട്ടോറിക്ഷയാണ് ഉപകരിക്കുക. അന്നേരം കാറും ടാക്സിയും നോക്കുന്ന കിട്ടിയെന്ന് വരില്ല. ഇതെല്ലായിടത്തും അവൈലബിൾ ആണ് രാജ്യം മുഴുവൻ. അപ്പോൾ എല്ലാവരും അറിയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഈ ചിഹ്നം എടുത്തു. ആ ചിഹ്നത്തിൻ്റെതായിട്ടുള്ള ഒരു പ്രയോജനം ഞങ്ങൾക്ക് തിരഞ്ഞെടുപ്പിനുണ്ടായിട്ടുണ്ട്, അതിൽ നന്ദിയുണ്ട്. അപ്പം ഞാൻ ഓർത്തു ആദ്യം ഓട്ടോറിക്ഷയിൽ അവിടം വരെ പോവാം. ഇത് ഇന്ത്യയിലെ ജനങ്ങളെ നമ്മൾ ശരിക്കും നമ്മൾ അഭിനന്ദിക്കണം. കാരണം നമ്മൾ പറയും സാധാരണക്കാർക്ക് ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയില്ല എന്നൊക്കെ പറയും, അങ്ങനെയല്ല. ഇവിടെ ജനാധിപത്യം നിലനിൽക്കണമെന്നുള്ള ഉറച്ച ഒരു നിലപാടാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ ഇന്ത്യയിലെ ജനങ്ങൾ, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ, ഭൂരിപക്ഷം സാധാരണക്കാരാണല്ലോ, അവർ നൽകിയിട്ടുള്ള സന്ദേശം അതാണ്. എന്തും ചെയ്യാം എന്തും ആകാം എന്നുള്ളൊരു നിലപാട് അതാരെടുത്താലും അംഗീകരിക്കില്ല, അതിനുവേണ്ടി എന്തൊക്കെ തന്ത്രങ്ങൾ മെനഞ്ഞാലും ജനങ്ങളത് അംഗീകരിക്കില്ല എന്നുള്ള മെസ്സേജാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ വന്നിട്ടുള്ളത്. രാജ്യത്ത് ജനാധിപത്യം നിലനിൽക്കണം, മതേതരത്വം നിലനിൽക്കണം, ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അവകാശമുണ്ടാകണം. മാധ്യമങ്ങൾ, ജനാധിപത്യം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ മാധ്യമങ്ങൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടായി. സ്വതന്ത്രമായ മാധ്യമപ്രവർത്തനം ഇല്ലാത്ത ഒരു രാജ്യത്ത് നിങ്ങൾ പരിശോധിച്ച് നോക്കിക്കോളൂ, ജനാധിപത്യം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ തുറന്നു പറയാനും വിമർശിക്കേണ്ടതിനെ വിമർശിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം, ഒരുമിച്ച് കൂടാനുള്ള സ്വാതന്ത്ര്യം, അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ മാധ്യമങ്ങൾക്കുള്ള വലിയ ഉത്തരവാദിത്വവും സ്വാതന്ത്ര്യവും, ഇതിനെല്ലാം വേണ്ടി, ഈ മൂല്യങ്ങൾക്കെല്ലാം വേണ്ടിയിട്ടാണ് ഇന്ത്യ മുന്നണി നിലകൊള്ളുന്നത്. ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഈ 18-ാം ലോക്സഭയിൽ ഈ മൂല്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരു സന്ധിയുമില്ലാത്ത, വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടങ്ങൾ നടത്തും. ആദ്യമായിട്ട് ഓട്ടോയിൽ പാർലമെന്റിലേക്ക് വന്ന എം പി കോട്ടയംകാർ എന്താ ആദ്യം പ്രതീക്ഷിക്കേണ്ടത്? കോട്ടയംകാർക്ക് വലിയ പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയ്ക്ക് തുയരാൻ ഞാൻ പ്രതിജ്ഞാബദ്ധനാണ്. ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട് കോട്ടയത്തിൻ്റെ മാത്രമല്ല. കോട്ടയത്തിൻ്റെ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ ഉദാഹരണം കാർഷിക മേഖലയുടെ പ്രശ്നങ്ങൾ, അത് കേരളം ഒട്ടുക്കൊണ്ട്. പക്ഷെ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ റബ്ബർ കൃഷി, കർഷകരുടെ പ്രശ്നങ്ങൾ എടുത്താൽ കോട്ടയമാണ് ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ചെയ്യുന്ന മേഖല. റബ്ബറിൻ്റെ ഒരു തലസ്ഥാനം എന്നാണ് കോട്ടയത്തെ വിശേഷിപ്പിക്കുന്നത്. അതുൾപ്പെടെ കേരളത്തിലെ എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങളുടെയും, നാണ്യവിളകളുടെയും, സുഗന്ധവ്യഞ്ജനങ്ങളുടെയും, നെല്ല് ഉൾപ്പെടെയുള്ള കർഷകർക്ക് വേണ്ടി, കാർഷിക മേഖലയ്ക്ക് വേണ്ടി ഏറ്റവും ശക്തമായ നിലകൊള്ളും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ മലയോര മേഖലയിൽ ജനങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ വന്യമൃഗങ്ങളുടെ ആക്രമണം. ആ കാര്യങ്ങളെല്ലാം പാർലമെൻറ്റ് ശ്രദ്ധയിൽ കൊണ്ടുവരും. അത് അതിനൊരു പരിഹാരം അടിയന്തരമായിട്ട് ഉണ്ടായേ പറ്റൂ. ജനങ്ങൾ വന്യമൃഗങ്ങൾ ആക്രമിക്കുമ്പോൾ കൈകെട്ടി നിന്ന് മരണം വരിച്ചു കൊള്ളണമെന്നുള്ള ഒരു നിലപാട് അത് കേന്ദ്ര ഗവൺമെൻറ് എടുത്താലും സംസ്ഥാന ഗവൺമെൻറ് എടുത്താലും ഞങ്ങൾ അംഗീകരിക്കാൻ പോകുന്നില്ല. ആ നിയമത്തിൽ മാറ്റം വരണം. അതിന് പീരിയോഡിക്കലായിട്ടുള്ള ഈ പറയുന്ന നിർമ്മാർജ്ജന നടപടികളിലേക്ക് ഗവൺമെൻറ്റുകൾ പോകണം. അതനുസരിച്ചുള്ളൊരു മാറ്റം നിയമത്തിലുണ്ടാകണം. സി പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ പോലും ലോകമറിയപ്പെടുന്ന പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ, അദ്ദേഹം തന്നെ എന്താണ് പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് ഈ വന്യജീവി സംരക്ഷണ നിയമം ദാറ്റ് ഹസ് ടു ബി സ്ക്രാപ്ഡ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അമെൻഡ് ചെയ്യണമെന്നല്ല പറഞ്ഞത്, അത് റദ്ദ് ചെയ്യണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം അറിവില്ലാത്ത ആളല്ലല്ലോ. അപ്പോൾ അദ്ദേഹത്തെ പോലൊരാൾ പറയുന്നത് പോലും ചെവിക്കൊള്ളാൻ കേന്ദ്ര ഗവൺമെൻറ്റോ സംസ്ഥാന ഗവൺമെൻറ്റുകളോ തയ്യാറാകുന്നില്ല എന്നുള്ളത് ശക്തമായ പ്രതിഷേധത്തിൻ്റെ കാര്യമാണ്. ഞങ്ങൾ ഈ കാര്യം സഭയിൽ ഉന്നയിക്കും. ഈ നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരണം. അങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങൾ, ഇപ്പം നീറ്റ് പരീക്ഷയിൽ ഉണ്ടെന്ന ക്രമക്കേട് ഉൾപ്പെടെയുള്ള ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ രാജ്യത്ത് റെയിൽവേ അപകടങ്ങൾ ഉണ്ടാകുന്നു, അതിനൊന്നും ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല തുടങ്ങി രാജ്യത്തെ ബാധിക്കുന്ന, ജനങ്ങളെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളും തീർച്ചയായിട്ടും കൊണ്ടുവരും. കേരളത്തിൻ്റെ പൊതുവായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കും. ഓക്കെ.